ഹായ് ഫ്രണ്ട്സ്, സൂസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പുളിയിലയാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ഇത് പുളിയില, നല്ല കിളുന്ത് പുളിയില, പിന്നെ കാന്താരി. കാന്താരി ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രീസറിൽ വെച്ചാൽ അപ്പൊ പച്ച കിട്ടാനില്ല. ഉപ്പ്, ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ ചെറിയ കൊഴുവ, പിന്നെ തേങ്ങ. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങ ചേർക്കാതിരിക്കുകയാണ് ഇച്ചിരോട് നന്നായിരിക്കും. എന്താന്ന് വെച്ചാൽ പുളി കുറഞ്ഞു പോകും തേങ്ങ ചേർത്താല്. ഇത്തരം സാധനങ്ങളാണ് മീൻ പുളിയില ചേർക്കാൻ, പുളിയില ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ. പുളിയില ഉപ്പ് ഒരു സ്പൂൺ മതി. ഒരു സ്പൂൺ ഉപ്പ്, പുളിയില, കറിവേപ്പില, കാന്താരി, ഈ ഇത്രയും ചുമന്നുള്ളി കൂടെ കൂട്ടി ഒന്നിച്ച് നമ്മൾ അരച്ചെടുക്കണം. ഈ കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഈ മീനും കൂട്ടി ഇളക്കണം. ഇപ്പൊ എല്ലാം കൂട്ടി അരച്ച് എടുത്ത ഗ്രേവിയാണിത്. അതിലേക്ക് മീനും കൂട്ടി, മീനും കൂടെ, കുറച്ച് മീനും കൂടെ ഇട്ട് ഇളക്കി നമുക്ക് പുളിയില ഉണ്ടാക്കാം. കുഞ്ഞ് സൂചിക്കൊഴി അത് നമുക്ക് ചാളയും കൊണ്ടുണ്ടാക്കാം, പിന്നെ വലിയ നത്തോരിക്കൊഴി കൊണ്ടും ഉണ്ടാക്കാം. ചെറിയ ചാളയാണെങ്കിൽ അത് ചെറുതായിട്ട് നുറുക്കി നുറുക്കി ഇട്ടാൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മീനുകളുണ്ട്. നത്തോരിക്കൊഴി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് കുഞ്ഞ് സൂചിക്കൊഴുവ കിട്ടി, അതുകൊണ്ട് അതിനകത്ത് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് മീനായാലും ചെറിയ മീനുകളെല്ലാം തന്നെ ഉണ്ടാക്കാം. ഈ മീനും കൂടെ കൂട്ടി തിരുമ്മി ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ, അല്പം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ മതി. അത് ഒഴിച്ച് ഇളക്കി നമ്മൾ പാത്രം അടുപ്പത്ത്, പാനിൽ, ഈ ഫ്രൈ പാനിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഫ്രൈ പാൻ ഇല്ലാത്തവർക്ക് ഉരുളിയോ എന്ത് പാത്രത്തിൽ, ദോശക്കല്ലിലോ എന്തിനു വേണമെങ്കിലും, അല്ലെ പഴയ നോൺ സ്റ്റിക്കിന്റെ പഴയ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിനകത്താലും വെക്കാം. ഇങ്ങനെ അതിന് നമ്മൾ കട്ടിക്ക് വാഴയില, കട്ടിക്ക് ഇങ്ങനെ വെക്കുകയാണ്, വാഴയില വെക്കുകയാണ്. വാഴയില വെച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇത് ഇടുന്നത്. ഇട്ട് എനിക്കൊരു ചെറിയ ഉരുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിലേക്ക് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടപ്പത്ത് നമ്മൾ വിറക് വെച്ച് അടപ്പത്ത് വെക്കാൻ സൗകര്യം ഉള്ളവർക്ക് അങ്ങനെ വെക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ സ്റ്റവിലായാലും വെച്ച് എടുക്കാം. ഇനി ഇതിൻ്റെ ഇപ്പം എല്ലാം ആയി. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു നേര ഇല കൂടി വെച്ച് അങ്ങനെ മൂടി വെക്കുകയാണ്. മീൻ പുളിയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഞാൻ ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ ഇതായിട്ടുണ്ട്. ഇച്ചിരിയോടെ വേണമെങ്കിൽ വലിഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഒത്തിരി വലിയണിട്ടല്ല, ഈ ഒരു പരിവാണ് ഇച്ചിരിയോടെ നല്ലത്. ഒത്തിരി ഇച്ചിരിയോടെ ഇരിക്കാനാണെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ വേണമെങ്കിൽ ഉണക്കാം. എന്നാൽ ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് നോക്കി മാറ്റാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇപ്പൊ നല്ലൊരു ഒരു വശം നല്ലോണം ആയിരുന്നു, ഒരു വശം ഇച്ചിരി ആവാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇഷ്ടംപോലെ പുളിയില കുരുന്ന് പുളിയില ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.